ഹായ് മക്കളെ, നിങ്ങളുടെ അവസ്ഥ നല്ല കോമഡി ആട്ടോ. ഇന്ന് രാവിലെ മുതൽ എനിക്ക് വരുന്ന മെസ്സേജ് മുഴുവൻ, സാറേ നിപ്പ അല്ലേ, ഇവിടെ ഒന്നും എനിക്ക് സ്കൂളില്ല, പിന്നെ ഇംപ്രൂവ്മെന്റ് എക്സാം മാറ്റിവെക്കുമെന്നാണ്. അത് കോഴിക്കോട് ജില്ലക്കാർ മാത്രമല്ല ടാക്കുന്നത്, തിരുവനന്തപുരത്തുള്ളവൻ എന്ത് ചെയ്യുന്നുണ്ട് മെസ്സേജ് അയക്കും, സാറേ കോഴിക്കോട് നിപ്പ അല്ലേ, അതുകൊണ്ട് ഇംപ്രൂവ്മെന്റ് എക്സാം മാറ്റിവെക്കും എന്നുള്ളതാണ്. സോ ഒഫീഷ്യലി ഞാൻ പറയാണ്, ഇംപ്രൂവ്മെന്റ് എക്സാം മാറ്റിവെക്കോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഒരു വാർത്തയും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഒരു സമയത്ത് ആ വാർത്ത ഔട്ട് ആവുന്നത് വരെ നിങ്ങൾ അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക കൂടി ചേരുത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ആ ഒരു വാർത്ത ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനാണ്, കുറച്ചും കൂടി ആശ്വാസം കിട്ടും, കുറച്ചും കൂടി പഠിക്കാൻ സമയം കിട്ടും എന്നുള്ളതല്ലേ. മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സെപ്റ്റംബർ അവസാനവും ഒക്ടോബറിലും ആയിട്ട് എന്താണ് ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കുന്നുള്ള വാർത്ത വന്നിട്ട് മിനിമം 3 മാസമായിട്ടുണ്ട്. ആ വാർത്ത വന്നപ്പോൾ, അതായത് ഇംപ്രൂവ്മെന്റ് മാർച്ചിൽ നടക്കുന്നതിന് പകരം സെപ്റ്റംബറിൽ നടക്കുന്നു പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആവേശം ഉണ്ടായിരുന്നില്ലേ? ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങ് പോയിട്ടുണ്ടല്ലോ. പിന്നെപ്പോഴായിരുന്നു കറക്റ്റ് ഡേറ്റ് വന്നപ്പോൾ വീണ്ടും ആവേശം തുടങ്ങി പോയി. പിന്നെ ഓണപ്പരീക്ഷ കഴിഞ്ഞു, ഓണപ്പരീക്ഷ കഴിഞ്ഞ ഉടനെ എന്താണ് ഇംപ്രൂവ്മെന്റ് എക്സാമിന് പഠിക്കണം എന്ന് വിചാരിച്ചു, ആവേശം ഉണ്ടായിരുന്നു, വീണ്ടും പോയി അല്ലേ. നമ്മുടെ ലൈവിൽ അക്കൗണ്ട് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, എജ്യൂപോർട്ടിന് മാത്രമല്ല കേരളത്തിലെ മൊത്തം ലൈവിൽ അക്കൗണ്ട് കഴിഞ്ഞാലും ആൾക്കാരൊന്നും ഇല്ല. അപ്പം ഇംപ്രൂവ്മെന്റ് എക്സാം മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക എന്താണ് കുറച്ചും കൂടെ പഠിക്കാൻ പറ്റും, പക്ഷെ ഒന്നും സംഭവിക്കില്ല, നിങ്ങൾ വീണ്ടും അങ്ങോട്ട് ഉഴപ്പും. ഇപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ ഒഴിവാക്കിയിട്ട് അതൊക്കെ പിന്നെ അങ്ങോട്ട് തുടങ്ങാ ചെയ്യുക. സോ ദർ ബെസ്റ്റ് പ്ലാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് മാറ്റരുത് എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 25-ാം തീയതി അല്ലേ തുടങ്ങുന്നത്, 25-ാം തീയതി തുടങ്ങും എന്നുള്ള ധാരണയെ തന്നെ എന്ത് ചെയ്യുക, മരിച്ചു പഠിക്കുക. എന്താണ് മരിച്ചു പഠിക്കാന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഉദ്ദേശം എന്നറിയാലോ, പി വൈക്കൾ നോക്കുക, എല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ 25-ാം തീയതി തന്നെ ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള രീതിയിൽ പഠിക്കുക. ഇൻ കേസ് മാറ്റി വെച്ചാൽ എന്തായിരിക്കും, നിങ്ങൾക്ക് അത് അടിപൊളിയായിരിക്കും. അല്ലാതെ എന്താണ് മാറ്റി വെക്കോ ഇല്ലയോ എന്നുള്ള രീതിയിൽ എന്നിട്ട് തീരുമാനിക്കാൻ പഠിക്കാന്നുള്ള ഒരു മോഡിലൊക്കെ വരരുത്. ബാക്കി ആരെക്കാളും എന്താണ് നിങ്ങൾക്കറിയാം, മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും എന്താണ് പരീക്ഷയുടെ ഒരാഴ്ച മുന്നേ പഠിക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് നല്ല ചൂടുണ്ടാവും, ആ ചൂട് വെച്ചിട്ട് എന്ത് ചെയ്യാം, 25-ാം തീയതി തന്നെ നടക്കുന്നുള്ള രീതിയിൽ പഠിക്കുക. അഥവാ മാറ്റി വെച്ചാൽ അപ്പം നമുക്ക് കുറച്ച് ആശ്വാസം കൂടെ കിട്ടുന്ന കരുതിയാൽ മതി. സോ പഠിക്കുക, പഠിച്ചുകൊണ്ടേ ഇരിക്കുക, ഫുൾ മാർക്ക് വാങ്ങണം, 3 വിഷയങ്ങളും കേട്ടോ. ശരി.